ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്സാ വേൾഡ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ സ്പെഷ്യലാണ്. സോ നമ്മൾ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ആണ്, ഒരു ഫാദേഴ്സ് ഡേ ഗ്രീറ്റിംഗ് കാർഡ് പോലെ. സോ അവിടെ ഉള്ള എല്ലാ ഫാദേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ. ഹായ് വാപ്പ. എൻ്റെ വാപ്പാക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് ഇതായിട്ടാണ്. ഫ്രണ്ടിൽ ഒരു കോട്ട് പോലെയും അകത്ത് തന്നെ കാലിഗ്രാഫി ആയിട്ട് ചെയ്തു. ഇത് വെറും പ്രോപ്പ് മാത്രമാണ്. സോ നമുക്ക് ഇതിനുവേണ്ടി ആദ്യം വേണ്ട കുറച്ച് കളർ പേപ്പേഴ്സും വൈറ്റ് പേപ്പേഴ്സും ആണ്. സോ എൻ്റെ ഇപ്പോൾ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ, റെഡ്, ആ കളേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എടുക്കണം. എൻ്റെ ഇപ്പോൾ യെല്ലോ മാത്രമേ ഉള്ളൂ. സോ ഞാനിപ്പോൾ ആദ്യം യെല്ലോ വെച്ച് തുടങ്ങണം. ആദ്യം നമ്മൾ സാധാ എ ഫോർ സൈസ് പേപ്പർ എടുത്ത് അതിനെ ഹാഫ് ആക്കി ഇതാ ഇങ്ങനെ മടക്കണം. കറക്റ്റ് പകുതി നടുക്ക് വെച്ച് മടക്കിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് മാറ്റി സൈഡിൽ മാറ്റി വെച്ചിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കണം. ആ വൈറ്റ് പേപ്പറിനെ ഇതേപോലെ തന്നെ നടുക്ക് മടക്കണം. ശേഷം അതും സോറി അത് വെട്ടണ്ട, ജസ്റ്റ് മടക്കിയാൽ മാത്രം മതി. ശേഷം നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്ന ആ ഒരു യെല്ലോ കളറിൻ്റെ ആ ഒരു പീസ് മാത്രം നമ്മൾ നടുക്ക് വെച്ച് വെച്ച് വെട്ടിയപ്പോൾ രണ്ട് പീസ് ആക്കിയാണ് കിട്ടിയത്. അതിൻ്റെ ഒരു പീസ് മാത്രം ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം. അതിന് മുമ്പേ ഈ ഒരു പീസിനെ നടുക്കുന്നതാ ഇങ്ങനെ ചെയ്തതിന് ശേഷം തുടക്കത്തിലെ കുറച്ച് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ കത്തിരി ഉപയോഗിച്ച് അതിൻ്റെ പകുതി ഭാഗം മാത്രം ഒന്ന് വെട്ടി കൊടുക്കുക. എന്നിട്ട് അതിനേതാ ഇങ്ങനെയും ഇങ്ങനെയും ചെയ്തൊരു കോളർ പോലെ ആക്കുക. സോ ഇതിപ്പോൾ ഒരു കോളർ പോലെയായി. ഇനി നമുക്കിതാ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഒന്നും ഗ്ലൂ വെച്ചിട്ടില്ല, ഈ ഒരു ഭാഗത്ത് മാത്രം. പക്ഷേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വൈറ്റ് പേപ്പർ ഇങ്ങനെ തുറക്കുന്നെങ്കിൽ ദയപ്പെടാം, ഒന്ന് കേസ് കൊടുക്കുക. സോ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള ടൈ, പിന്നെ ആ ഒരു പോക്കറ്റിൻ്റെ ഭാഗം, ഇത് രണ്ടും നമുക്ക് ചെയ്യണമെന്നാണ്. നമ്മൾ ചെയ്ത രണ്ടാമത്തെ പീസ് എടുത്തിട്ട് അതിൻ്റെ ഈ ഭാഗത്ത് വെച്ച് ഒരു സർക്കുലറായിട്ട് ചെറിയൊരു സെമി സർക്കിൾ പോലത്തെ ഒരു ഫോം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വൈകുന്നേരം ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും കളറ്, ഇപ്പോൾ എൻ്റെ ഉള്ളത് കുറച്ച് ഡാർക്കായിട്ടുള്ള സ്കിൻ കളർ പോലത്തെ ഒരു കളറാണ്, അതിനെ നമ്മൾ ഹാഫായിട്ട് വെട്ടണം ഈ ഒരു ഭാഗത്ത് വെച്ച്. ഇതാ ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഫോമിൽ. എന്നിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്യണം. അതങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. സോ ഞാൻ അതൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ബാക്കി വെളിയിൽ വരുന്ന ആ ഒരു ഭാഗം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യാൻ തന്നെയാണ്. സോ ഇതൊന്ന് ഉണങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഉണങ്ങുന്ന സമയത്തിൻ്റെ അകത്ത് നമ്മൾ ഈ കളർ എടുത്തിട്ട് ശേഷം ഇതിന് നമുക്കൊരു ടൈ ഉണ്ടാക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു റെക്ടാങ്കുലർ ഫോമിൽ കുറച്ച് വലുതായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അത് നടുക്കുന്നതാ
ഇങ്ങനൊന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് അതിൽ നമ്മൾ ടൈഡ് ആ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് ചെയ്യണം. സോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത് കുറച്ച് ഇറഗുലർ ആയിട്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതായത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് സൺഗ്ലാസസിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. ശേഷം നമുക്ക് ഈ ഭാഗത്ത് ഇതിൻ്റെ നടുക്ക് വെച്ച് ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും ഇങ്ങനെയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടൈൻ്റെ ഒരു ഫോം കിട്ടും. സോ അത് സ്റ്റിക്ക് ചെയ്യുന്ന മുമ്പേ നമുക്ക് നേരത്തെ നമ്മൾ ഒന്ന് ഇവിടെ ഈ ഭാഗം സ്റ്റിക്ക് ആകാൻ വെച്ചിരുന്ന ഇതെടുത്തിട്ട് ഇതാകത്തെല്ലാം കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ നോക്കിയിട്ട് നമ്മുടെ പോക്കറ്റ് അതൊന്ന് ഷേപ്പിൽ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ദാ ഇങ്ങനെ. സോ ഒരു പോക്കറ്റിൻ്റെ ഒരു ടിഷ്യൂ മീൻ കേർച്ചീഫ് വെച്ചിരിക്കുന്ന പോലെ ആവും. അതിനുശേഷം നമ്മളിതിവിടെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സോറി, അതിന് മുമ്പ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ബോർഡർ പോലെ വല്ലതും വെക്കാമെന്നാണ്. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പേപ്പറാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ബോർഡർ പോലെ ആക്കാം, ചെറിയൊരു പീസ് മാത്രം. ഇതാ ഇപ്പോൾ അത് ബോർഡർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അതാ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. അത് നിങ്ങൾ വേണമെങ്കിൽ മാത്രം മതി, ഇപ്പം എനിക്കത് യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. സോ ഞാനിതിപ്പോൾ ഇവിടെ അതാ ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ. സോ ഇതിപ്പോൾ ഇങ്ങനെ വരുന്നത് ഞാൻ ഈ ഭാഗത്തായിട്ട് പോക്കറ്റ് പോലെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പോക്കറ്റായി. ഇനി നമ്മുടെ ടൈ, ഇതായിരുന്നു നമ്മുടെ ടൈ. ഇതിലിവിടെ നടുക്ക് ഭാഗം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. ഇത് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മൾ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് പശ തേച്ചിട്ട് നമുക്കിതിവിടെ സ്റ്റിക്ക് ചെയ്യാം. അത് കുറച്ച് കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് നമുക്കതൊന്ന് സ്റ്റിക്ക് ആവാൻ കുറച്ച് സമയം എടുക്കും. സോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ട. ഇത് ഞാൻ എന്താ ഏകദേശം ഇവിടെ ആയിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. സോ അവൻ കുറച്ച് സമയം എടുക്കും, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മുടെ ആ ഒരു ടൈ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട അഹത്ത് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് ഒരു പേപ്പർ എടുത്തതിന് ശേഷം വൈറ്റ് പേപ്പർ, സാധാ എഫ്എസ് വൈറ്റ് പേപ്പർ എടുത്തതിന് ശേഷം അതിനെ നമ്മൾ ഹാഫ് ആയിട്ട് മടക്കിയതിന് ശേഷം സിഗ്സാഗായിട്ട് നമുക്ക് അതിനെ മടക്കണം. എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം അതിവിടെ നിന്ന് വെട്ടിയിട്ട് ദാ ഇങ്ങനെ 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 അങ്ങനെ മൊത്തം ഫുള്ള് മടക്കുക. സോ ഞാൻ ഒന്ന് മടക്കിയിട്ട് പോയാം. ഓക്കെ, സോ ഞാനിവിടെ സിഗ്സാഗായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം എന്താ ഇവിടെ ആയിട്ട് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് എഴുതണം. സോ ഞാൻ ഒന്ന് എഴുതാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, സോ ഞാനകത്ത് ആ ഒരു ഇത് വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പോപ്പപ്പ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വേണം. അതിന് ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് ലെറ്റേഴ്സ് ഡി എ ഡി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന് ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നമ്മളതിനെ വെട്ടിയതിന് ശേഷം അത് ചെറിയ ചെറിയ മൂന്ന് പീസസായിട്ട് വെട്ടണം. എന്നിട്ട് അതിനെ ഓരോന്നിനെ ഇങ്ങനത്തെ പീസിനെ ഇതാ ഇങ്ങനെ എടുത്ത് ഈ ഭാഗത്തുനിന്ന് ഒരു കൂടതാ ഇങ്ങനെ ചെയ്തിട്ട് തുറന്ന് ഈ ഭാഗം മുകളിലും ഈ ഭാഗം താഴെയുമായിട്ട് ഒട്ടിക്കണം. സോ ഞാൻ ഇതേപോലത്തെ ഒരു മൂന്ന് പീസസ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, ഞാൻ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട്.
ഇനി ഇതിവിടെ എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യണമെന്ന് ഞാൻ ഒരു കാണിച്ചു തരാം. എനിക്ക് കിട്ടുന്ന ആ ഒരു ഷേപ്പ് ഇത് എങ്ങനത്തെ ഒരു ഷേപ്പാണ്. സോ ഈ ഭാഗം താഴെ സ്റ്റിക്ക് ചെയ്യണം. ഏകദേശം ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്, ഇങ്ങനെ. അപ്പം നമുക്ക് ആദ്യം അത് സ്റ്റിക്ക് ചെയ്യാം. ഇതിവിടെ ഇങ്ങനെയും ഇങ്ങനെയും മൂന്നെണ്ണം സ്റ്റിക്ക് ചെയ്യേണ്ടതാണ്. സോ ഞാൻ അതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഞാൻ അതൊന്ന് ഇവിടെ ഒട്ടിച്ചു. ഇതിന് ഉണങ്ങും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ഒട്ടിക്കുമ്പോൾ ഇരിക്കുന്നത് എങ്ങനെയാണ്, ഇത് അടയ്ക്കുമ്പോൾ അത് അകത്തോട്ട് അങ്ങ് പോകും, തുറക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് ഇത് വരിക്കുന്നത്. സോ ഇത് ഒന്ന് ഉണങ്ങും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ എഴുതി വെച്ചിരുന്ന ആ ഒരു പോപ്പപ്പ് ലിറ്ററെല്ലാം നമുക്കിവിടെ ഒട്ടിക്കാം. അതിന് ഓരോന്നോരോന്നോട് ഒട്ടിക്കണം. ആദ്യം ഞാൻ ഡി എടുത്ത് ഡി ഒട്ടിക്കുകയാണ്. ഡി ഒന്ന് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. സോ അത് ഒട്ടുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ അതൊന്ന് ഒട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ കുറച്ച് ഫോണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ്, ഓ സോറി കൈ വരാൻ പോകുന്നത്, ഇവിടെ ഞാനൊരു ബട്ടൺ വെച്ച്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.